हाई फ्रेंड्स वेलकम टू अवर चानल आदम चानल वीडियो का सब्सक्रैब बेल बट एनेब नम कोडिनेट्स चाप्टर डिस्कसोटे सूचक संख्य अब अगे रामा भाग आद भाग वाले इंपॉर्ट कुरे क्यों पर बेसिक कुरे क्यों पाठ अब पार्टान अब अब कहूँगी कूड़ा बेटर अद लिंक ना कमेंट बॉक्सल डिस्क्रिप्शन बॉक्सल अब कहू अद कूड़ा बेटर नमुक रामाते भाग नमुक चौदह प्रूव दैट बै जॉइनिंग द पॉइंट्स 2, 1, 3, 4 -3, 6 वि गेट ए राइट ट्रायंगल 2, 1, 3, 4 -3, 6 इव योजिप और त्रिकोण अदर मट त्रिकोण आना अदान नम्बे चौदह अब और मट त्रिकोण तेरटांगि ट्रयांगि प्रत्येक नमक अब बेस हईट ऑलटिट्यूड हाइपोटेन्यूस पाइथागोरस थ्योरम नमुक अप्लाई पटमें बेस स्क्वय प्लस ऑलटिट्यूड स्क्वय ईक्वल टू हाइपोटेन्यूस स्क्वय पटू अब वैचा नाम रईटांगि ट्रयांगि आलो तेईकान नमुक बेस स्क्वय प्लस ऑलटिट्यूड स्क्वय ईक्वल टू हाइपोटेन्यूस स्क्वय ऐसी और रु सैडि स्क्वय सम കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി എങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇതൊരു മട്ടത്രികോണമായിരിക്കും അതിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ഹൈപ്പോടെനസ് സ്ക്വയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ട് വശത്തിന്റെ സ്ക്വയറിന്റെ സം കൂട്ടുമ്പോൾ മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയർ കിട്ടുമെന്ന് തെളിയിക്കാൻ ആദ്യം വശങ്ങളുടെ നീളം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൺസിഡർ ദ ട്രയാംഗിൾ എബിസി എബിസി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക അതിൽ നമ്മൾ തന്നിട്ടുള്ള മൂന്ന് പോയിന്റ്സ് മൂന്ന് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അത് ഓരോന്നിലായിട്ട് കൊടുക്കുകയാണ് എ 2 1 ബി 3 4 സി എന്ന് പറയുമ്പോൾ -3 6 ഇനി എല്ലാത്തിന്റെയും ലെങ്ത് നീളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് എബി എബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ നമ്മൾ പാർട്ട് ഒന്നിൽ അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ ലെങ്ത് ഓഫ് എബി ഈക്വൾ ടു റൂട്ട് ഓഫ് ഇവിടെ എക്സ് വണ്ണും വൈ വണ്ണും ആയിട്ട് നമ്മൾ 2, 1 ആണ് എടുത്തിരിക്കുന്നത് എക്സ് ടുവും വൈ ടു ആയിട്ട് 3, 4 ആണ് അപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് വെച്ചാൽ 2 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു എന്ന് വെച്ചാൽ 1 - 4 ദ ഹോൾ സ്ക്വയർ ഇനി 2 - 3 എന്ന് പറയുമ്പോൾ -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 എന്ന് പറയുമ്പോൾ -3 ദ ഹോൾ സ്ക്വയർ ഇനി -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് അപ്പോൾ റൂട്ട് 1 + 9 എന്ന് കിട്ടും ഈക്വൽ ടു 10 അപ്പോൾ എ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ 10 ആണെന്ന് കിട്ടും അടുത്ത് കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് എ സി ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എനെ നമുക്ക് എക്സ് വൺ എന്നും വൈ വൺ എന്നും സിയുടെ നമുക്ക് എക്സ് ടു എന്നും വൈ ടു എന്നും എടുക്കാം അപ്പോൾ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ അതിൽ കൊടുക്കുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് എക്സ് വൺ എക്സ് വൺ എന്ന് പറയുമ്പോൾ 2 - -3 എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു വൈ വൺ എന്ന് പറയുമ്പോൾ 1 - വൈ ടു എന്ന് പറയുമ്പോൾ 6 1 - 6 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - - കൂടെ പ്ലസ് ആവും അപ്പോൾ 2 + 3 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 1 - 6 എന്ന് പറയുമ്പോൾ -5 ആണ് പിന്നെ സ്ക്വയർ എടുക്കണോണ്ട് നമുക്ക് മൈനസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പോസിറ്റീവ് തന്നെ വരും ഈക്വൽ ടു റൂട്ട് ഓഫ് 5 - 25 പ്ലസ് 5 - 25 അപ്പോൾ റൂട്ട് ഓഫ് 25 + 25 ഈക്വൾ ടു റൂട്ട് 50 എന്ന് കിട്ടും അപ്പോൾ എ സിയുടെ ലെങ്ത് റൂട്ട് 50 എന്ന് കിട്ടും ഇനി അടുത്ത ലെങ്ത് ഓഫ് ബി സി ഇതുപോലെ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റൂട്ട് 40 എന്ന് കിട്ടും ഇനി നമുക്ക് എല്ലാ സൈഡിൻ്റെയും സ്ക്വയറുകളാണ് വേണ്ടത് അപ്പോൾ സ്ക്വയർ ഓഫ് ലോങ്ങർ സൈഡ് വലിയ സൈഡിൻ്റെ സ്ക്വയർ റൂട്ട് 50 വലിയ സൈഡ് റൂട്ട് 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 50 അപ്പോൾ സ്ക്വയർ ഓഫ് ലോങ്ങർ സൈഡ് എന്ന് പറയുമ്പോൾ 50 ഇനി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ മട്ട ത്രികോണമാണെങ്കിൽ ബാക്കി രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ ഈ 50 എന്ന് കിട്ടണം അപ്പോൾ അതാണ് സം ഓഫ് സ്ക്വയർ ഓഫ് അതർ ടു സൈഡ് ബാക്കി രണ്ട് സൈഡിൻ്റെ സ്ക്വയർ റൂട്ട് 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 പ്ലസ് റൂട്ട് 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 അപ്പോൾ 10 + 40 50 എന്നും കിട്ടും എന്ന് വെച്ചാൽ ചെറിയ രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സം കൂട്ടിയപ്പോൾ വലിയ സൈഡിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് ഇതൊരു മട്ട ത്രികോണമാണെന്ന് നമുക്ക് പറയാനായി കഴിയും ഇനി ഇതേ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിൻറ്സ് 0, 0, 8, 2, 5 - 3 വി ഗെറ്റ് അൻ ഐസോസെലസ് ട്രയാംഗിൾ സീറോ സീറോ
എട്ട് രണ്ട് അഞ്ച് മൈനസ് മൂന്ന് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിളിൻ്റെ പ്രത്യേകത നമുക്കറിയാം, രണ്ട് വശങ്ങൾ ഈക്വൽ ആയിരിക്കും, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂന്നിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുക. ഇത് എ ബി സി എന്ന് കൊടുത്തതിന് ശേഷം എ ബിയുടെയും ബി സിയുടെയും എ സിയുടെയും ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മാത്രം മതിയാവും. ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണെന്ന് പറയാം. ഇനി വേറൊരു ചോദ്യവും കൂടെ ചോദിക്കാം, ചിലപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ്സ് തന്നതിന് ശേഷം ഇതൊരു ഇക്വിലേറ്ററൽ ട്രയാംഗിൾ ആണെന്ന് തെളിയിക്കാനും ചോദിക്കും, ഒരു സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കാനും ചോദിക്കാം. എങ്കിൽ അത് മൂന്നിൻ്റെയും ലെങ്ത് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ ചോദ്യത്തിനനുസരിച്ചിട്ട് ഇതേ സെയിം ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി രണ്ട് ഇതേപോലത്തെ രണ്ട് മോഡലും കൂടെ ചെയ്യാനായി കഴിയും. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടീസസ് ഓഫ് എ ട്രയാംഗിൾ ആർ 1, 2, 2, 3, 3, 1. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഇറ്റ് സർക്കം സർക്കിൾ. ഒരു ത്രികോണത്തിൻ്റെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സാണ് തന്നേക്കുന്നത്, 1, 3 എന്നും 2, 3 എന്നും 3, 1 എന്നും. ഇതിൻ്റെ സർക്കം സർക്കിളിൻ്റെ സെൻറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ട്രയാംഗിളിനെ മൂന്ന് വെർട്ടിസസും ടച്ച് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ആ സർക്കിളിനെയാണ് സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കം സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആ സർക്കം സർക്കിളിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ഒ എന്നെടുത്തേക്കുന്നത്. ഇനി എ ബി സി എന്ന് പറയുന്നത് ആ ട്രയാംഗിളിൻ്റെ വെർട്ടിസസാണ്. എ എന്ന് പറയുന്നത് 1, 2, ബി എന്ന് പറയുന്നത് 2, 3, സി എന്ന് പറയുന്നത് 3, 1. ഇനി അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ ഒ എന്നെടുത്തിട്ട് അതിനെ എക്സ് വൈ എന്നെടുത്തേക്കാണ്. ആ എക്സും വൈയും ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ആ സർക്കം സർക്കിളിൻ്റെ സെൻറ്ററിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് ഓൺ ദ സർക്കം സർക്കിൾ ബി എക്സ് വൈ. സർക്കം സർക്കിളിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ പോയിൻ്റ് നമ്മൾ എക്സ് വൈ എന്ന് എടുത്തേക്കുകയാണ്. ഇവിടെ ഒ എ ഈക്വൾ ടു ഒ ബി ഈക്വൾ ടു ഒ സി എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഒ എ എന്ന് പറയുന്ന ഒ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ്, അത് ഈ സർക്കിളിൻ്റെ റേഡിയസാണ്. അതുപോലെ തന്നെ ഒയിൽ നിന്ന് ബിയിലേക്ക് ഒരു വര വരച്ചിരുന്നാൽ ഒ ബി, അതും റേഡിയസ് ആയിരിക്കും. ഒയിൽ നിന്ന് സിയിലേക്ക് വരച്ച അതും റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഒ എയും ഒ ബിയും ഒ സിയും റേഡിയസാണ്. ഒരു സർക്കിളിൽ റേഡിയസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒ എയും ഒ ബിയും ഒ സിയും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഒ എയുടെ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. ഒ എയുടെ ലെങ്ത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ, അത് വെച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒ എ ഈക്വൾ ടു എക്സ് വണ്ണും വൈ വണ്ണും ആയിട്ട് എക്സും വൈയും തന്നെ എടുത്തേക്കുവാണ്. എക്സ് ടുവും വൈ ടു ആയിട്ട് വണ്ണും ടുവും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒ എ ഈക്വൾ ടു റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു. അപ്പോൾ നമുക്ക് ഒ എയുടെ ലെങ്ത് റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ഒ ബിയുടെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഒ എന്ന് പറയുന്ന എക്സ് വൈയും ബി എന്ന് പറയുന്ന 2, 3. അപ്പോൾ എക്സ് വൺ വൈ വൺ ആയിട്ട് എക്സും വൈയും തന്നെ എടുക്കുക. എക്സ് ടു വൈ ടു ആയിട്ട് 2, 3 എടുക്കുക. അപ്പോൾ ഒ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് നേരത്തെ ചെയ്ത പോലെ ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുമ്പോൾ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ എന്നും കിട്ടും. ഒ എയും ഒ ബിയും കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണ്. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. ദെയർഫോർ റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഈക്വൾ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. റൂട്ട് റൂട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഈക്വൾ ടു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഇനി ഈ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ടാണ് താഴെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ മൈനസ് ബിക്ക് പകരം എക്സ് മൈനസ് വൺ എന്നുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ മൈനസ് ടു ദ ഹോൾ സ്ക്വയറിനെയും ഇതുപോലെ മാറ്റിക്കഴിഞ്ഞാൽ വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 എന്ന് കിട്ടും. ഇനി ഈക്വൾ ടുവിൻ്റെ ഇപ്പുറത്ത് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയറിനെ ഇതുപോലെ മാറ്റാൻ പറ്റും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയറിനെയും ഇതുപോലെ മാറ്റാൻ പറ്റും. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 എന്നും കിട്ടും. ഇനി എക്സ് സ്ക്വയർ ഈക്വൾ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പ്ലസ് സി തന്നെയാണ്. രണ്ടിടത്തും ഒരേ സൈൻ തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൾ ടുവിൻ്റെ ഇപ്പുറത്തും പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. അത് രണ്ട് ക്യാൻസൽ ആയി പോവും. കാരണം അത് ഒരു സൈഡിൽ വരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോഴായിരുന്നാലും 0 ആയിട്ട് അത് ക്യാൻസൽ ആയി പോവും. അതുപോലെ ഇവിടെ ഒരു പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, ഇപ്പുറത്തും ഒരു പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. അത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസലാക്കാൻ കഴിയും. ഇനി ബാക്കിയുള്ളത് മാത്രമാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മൈനസ് 2x ഉണ്ട്, ഒരു മൈനസ് 4y ഉണ്ട്, പിന്നെ ഒരു 4ഉം 1ഉം ഉണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്ലസ് 5 എന്നും കിട്ടും. ഈക്വൾ ടു ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 4x മൈനസ് 6y. ഒരു 9ഉം ഉണ്ട്, ഒരു പ്ലസ് 4ഉം ഉണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്ലസ് 13 എന്നും കിട്ടും.
ഇനി എക്സും വൈയും എല്ലാം നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു, കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ -2x + 4y - 4y, അപ്പുറത്തു നിന്നോട്ട് -6y ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും +6y = അവിടെ ഒരു 13 ഉണ്ടായിരുന്നു, ഇവിടുത്തെ +5 അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും -5 എന്ന് വരും. ഇനി -2x + 4y എന്ന് പറയുമ്പോൾ 2x -4y + 6y എന്ന് പറയുമ്പോൾ +2y = 13 എന്ന് 8 കുറയ്ക്കും, 5 കുറയ്ക്കുമ്പോഴത്തേക്കും 8 എന്ന് കിട്ടും. ഇനി എല്ലായിടത്തും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x + y = 4 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയി എടുക്കുക. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഒ സിയുടെ ലെങ്തും കൂടെ കണ്ടുപിടിക്കാം. ഒ എന്ന് പറയുന്ന xy ആണ്, അതിന് x1 എന്നും y1 എന്നും, സി എന്ന് പറയുന്ന 3y1 ആണ്, അതിന് x2 എന്നും y2 എന്നും എടുത്തു കഴിഞ്ഞാൽ OC = √(x-2)² + (y-3)² എന്ന് കിട്ടും. ഇനി നേരത്തെ നമ്മൾ ഒ എയും ഒ ബിയും ആണ് ഇക്വേറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് ഒ സിയും ഒ ബിയും ഇക്വേറ്റ് ചെയ്യാം. ഒ സിയും ഒ എയും വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള ഇക്വേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒ സിയും ഒ ബിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ OC = OB ആണെന്ന് നമുക്കറിയാം, കാരണം അത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ √(x-2)² + (y-3)² = √(x-3)² + (y-1)² എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിൽ a-b² ഒക്കെ വെച്ച് റൂട്ടൊക്കെ ക്യാൻസലാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും 2x - 4y = 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. ഇനി ഇക്വേഷൻ നമ്പർ 1 നമുക്കറിയാം, x + y = 4. ഇക്വേഷൻ നമ്പർ 2 ഇപ്പോൾ കിട്ടി, 2x - 4y = -3. ഇനി ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്താലേ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അതിന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈക്വൽ ആക്കിയാലേ പറ്റുള്ളൂ. ഒന്നിൽ എക്സിൻ്റെ ടേം അല്ലെങ്കിൽ വൈയുടെ ടേം ഈക്വൽ ആക്കണം. അപ്പോൾ എക്സിൻ്റെ ടേംസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് രണ്ട് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ക്യാൻസലാക്കി കളയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേം ഇവിടെ ഈക്വൽ ആക്കാം. എക്സിൻ്റെ ടേം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വേരിയബിളായിട്ടുള്ള 2 കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വേരിയബിളായിട്ടുള്ള 1 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 × 2, ഇക്വേഷൻ 1-നെ 2 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2x + 2y = 8 എന്ന് കിട്ടും. ഇക്വേഷൻ 2-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും. അപ്പോൾ 2x - 4y = -3 എന്നും കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ 2x ഉം 2x ഉം ക്യാൻസലായി പോകും. മൈനസും കൂടെ +4y എന്ന് വരും. അപ്പോൾ 4y + 2y = 6y എന്ന് കിട്ടും. =8 + 3 = 11 എന്ന് കിട്ടും. ആ -3 അവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആവും. അങ്ങനെയാണ് 8 + 3 വരുന്നത്. അപ്പോൾ 6y = 11 എന്ന് കിട്ടും. y = 11/6 എന്നും കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വിലയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുകളിലത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ 11/6 എന്നുള്ള വില കൊടുത്താൽ മതിയാവും. ഞാനവിടെ x + y = 4 എന്ന് പറഞ്ഞ ആദ്യത്തെ ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. അവിടെ വൈക്ക് പകരം 11/6 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ x + 11/6 = 4. ഇനി ആ 11/6 അപ്പുറത്തോട്ട് പോകുമ്പോൾ -11/6 എന്ന് വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും x = 13/6 എന്നും കിട്ടും. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ദ സർക്കംസെൻറ്ററിൻ്റെ കോർഡിനേറ്റ് നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്, xy എന്നാണ്. അപ്പോൾ ഇവിടെ എക്സും കിട്ടിയിട്ടുണ്ട്, വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 13/6 ഉം 11/6 ഉം ആണ് ഇതിൻ്റെ സർക്കം സെൻറ്റർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 8, 11, 23, 3, 2, 3. 8, 11, 23, 2, 3 എന്ന വെർട്ടിസസ് വരുന്ന ഒരു ത്രികോണത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ABC എന്ന് നമുക്കറിയാം. 3 സൈഡ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ABC എന്നാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊരു ഇക്വേഷനുണ്ട്. ഏരിയ = പരപ്പളവ് √(s)(s-a)(s-b)(s-c). ഇവിടെ ABC എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. ഇനി എസ് എന്ന് പറയുന്നത് a + b + c / 2 ആണ്. ഇവിടെ എയും ബിയും സിയും എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൺസിഡർ ദ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അവിടെ എ എന്ന് പറയുന്ന 8, 11 ആണ്, ബി എന്ന് പറയുന്ന 23, 3 ആണ്, സി എന്ന് പറയുന്ന 2, 3 ആണ്. അവിടെ നമുക്ക് ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് √(x1-x2)² + (y1-y2)² നമ്മൾ ഒരുപാടത്ത് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ABയുടെ ലെങ്ത് √289 എന്ന് വരും. അത് നമുക്ക് 17 എന്ന് കിട്ടും. അതുപോലെ അടുത്ത് ACയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ √100 = 10 എന്ന് കിട്ടും. ACയുടെ ലെങ്ത് 10 എന്ന് കിട്ടും. ഇനി അടുത്ത് BCയുടെ ലെങ്ത് ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും 21 എന്ന് കിട്ടും. അപ്പോൾ BC, ACയും ABയുമായി ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സായി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് √(s)-a)(s-b)(s-c). അവിടെ എസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 സൈഡും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 21 പ്ലസ്
ടെൻ പ്ലസ് സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് കിട്ടും. അപ്പോൾ എസ് ആയി. ഇനി എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ തന്നെ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി വൺ ഈക്വൽ ടു ത്രീ. എസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ മൈനസ് ടെൻ ഈക്വൽ ടു ഫോർട്ടീൻ. എസ് മൈനസ് സി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ മൈനസ് സെവൻറ്റീൻ ഈക്വൽ ടു സെവൻ എന്നും കിട്ടും. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ, ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു എസ് മൈനസ് എ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ത്രീ ഇൻറ്റു എസ് മൈനസ് ബി അവിടെ ഫോർട്ടീൻ എന്ന് ഇട്ടിട്ടുണ്ട്, ഫോർട്ടീൻ ഇൻറ്റു എസ് മൈനസ് സി എന്ന് വെച്ചാൽ സെവൻ. ഇനി അത് മൂന്നും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എൺപത്തിനാല് സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എയ്റ്റി ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഫ്രണ്ട്സ്, ഈ പാഠം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുന്നൊരു പാഠമാണ്. അപ്പോൾ മാക്സിമം ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ഇതേ ഫോർമുല, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് റിസൾട്ടുകളും ഒക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതി, ഇതിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. താങ്ക് യു.